ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മീ ടെൻ ടി എന്ന് പറഞ്ഞ ഷവോമിയുടെ പുതിയ സ്മാർട്ട് ഫോൺ സീരീസ് റിലീസ് ചെയ്തത് സോ അത് ഗ്ലോബലായിട്ടുള്ള ലോഞ്ചായിരുന്നു അതിനുശേഷം ഇന്ത്യയിലേക്ക് വരുവോ വരികയില്ല എന്നൊരു തർക്കം വന്നു അപ്പം സ്വാഭാവികമായിട്ടും ഇവർ നമുക്ക് നല്ലതൊന്നും തരത്തില്ലോ സ്വാഭാവികമായിട്ടും അപ്പം പക്ഷേ എന്തോ റെഡ്മിയുടെ സിഇഒ പറഞ്ഞിരിക്കുന്നത് മീ ടെൻ ടി എന്ന് പറഞ്ഞ സീരീസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതാണ് അതുപോലെ തന്നെ നടന്നിരിക്കുകയാണ് ഗൈസ് അതായത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ സെയിലിൽ മീ ടെൻ ടി സീരീസ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മീ ടെൻ ടി സീരീസ് മൂന്ന് ഫോണാണ് ഇതിനകത്തെ മീ ടെൻ ടി ലൈറ്റ് ആണ് അതായത് ഫൈവ് ജി ഒരു വേരിയൻ്റ് ഉണ്ട് മീ ടെൻ ടി ലൈറ്റ് ഫൈവ് ജി എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് ഫോണാണ് ഇച്ചിരി എന്താ പറയുക അതൊരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അതിൻ്റെ ഒരു സ്പെക്കൊക്കെ വെച്ച് ഒരു ബഡ്ജറ്റ് ഓറൻറ്റാണ് അപ്പം അതിനെപ്പറ്റിയാണ് വീഡിയോ ഇന്നലെ എനിക്ക് തന്നെ നല്ലതെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു ഫോൺ ഇന്ത്യയിലേക്ക് വരുവാണെ വകുപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോൺ മൈനയേക്കുന്ന യൂട്യൂബ് ചാനലാണ് സോ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമൃത്താൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം പിന്നെ ഞാൻ ഇന്നലെ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ സെയിൽ ഒരു അടിപൊളി സ്മാർട്ട് ഫോൺ വില കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണുന്നവർ ഈ കാർഡിൽ നോക്കുക അവിടെ ഞാൻ ഇട്ടേക്കാം അപ്പോൾ നമുക്ക് കൂടെ സമയം വേസ്റ്റ് ചെയ്യാതെ ഈ ഒരു ഫോണിൻ്റെ സ്പെക്സിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഫൈവ് ജി വേരിയൻറ്റ് ഫൈവ് ജി വേരിയൻ്റ ആണ് ആദ്യമേ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് കിടക്കാം മീ ടെൻറ്റി ലൈറ്റ് ഫൈവ് ജി എന്ന് പറഞ്ഞ ഫോൺ ഗ്ലാസ് ബാക്ക് ആണ് സന്തോഷിക്കൂ ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണ് ഗുർല ഗ്ലാസ് ഫൈവിൻ്റെ ഉണ്ട് കൂടാതെ നമുക്ക് ഈ ഒരു ഫോണിൽ പ്ലാസ്റ്റിക് ഫ്രെയിമാണ് ലഭിക്കുന്നത് അലൂമിനിയം അല്ല വെയ്റ്റ് ഏകദേശം ഇരുന്നൂറ്റി പതിനാല് ഗ്രാം ആണ് ഇച്ചിരി വെയ്റ്റ് കൂടുതലാണെന്ന് വേണേൽ പറയാം അപ്പം ഈ ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കിയിട്ട് എന്താ പറയുക ഒരു പ്രീമിയം ഫീല് തോന്നുന്നുണ്ട് പ്രീമിയം ഒരു സെറ്റപ്പ് തന്നെ പേപ്പറിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെ നമുക്ക് കൈ കിട്ടിയാലേ അറിയത്തുള്ളൂ പിന്നെ നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് ആണോ അടുത്ത കാറ്റഗറി സ്വാഭാവികമായിട്ടും ഡിസ്പ്ലേ ആയിരിക്കും അപ്പോൾ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്ന സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് എച്ച് ഡി ആർ ടെന്നിൻ്റെ സപ്പോർട്ടുണ്ട് ഈ ഒരു ഫോണിൻ്റെ ആസ്പെക്ട് റേഷ്യോ ട്വൻറ്റീസ് ടു നയൻ ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ എയ്റ്റി ഫോർ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് റിഫ്രഷ് റേറ്റ് വൺ ട്വൻറ്റി ഹേർട്സ് ആണ് ബ്രൈറ്റ്നെസിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഫോർ ഫിഫ്റ്റി നിറ്റ്സ് ആണ് അപ്പോൾ നല്ല ബ്രൈറ്റ്നസ് തന്നെ കിട്ടും പിന്നെ ഈ ഒരു ഡിസ്പ്ലേ കാറ്റഗറിയിലേക്ക് നോക്കുകയാണെങ്കിൽ യെസ് സ്വാഭാവികമായിട്ടുള്ള ടിപ്പിക്കൽ എന്ന് തന്നെ പറയാം കാരണം ഇവരുടെ എല്ലാ ഫോണും സിക്സ് പോയിൻറ്റ് സിക്സ് സെവനൊക്കെയാണ് എൻ്റെ ഒരു നിഗമനം വെച്ചാൽ ഐഡിയൽ ഫോണിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു സിക്സ് പോയിൻറ്റ് ഫോർ ഇഞ്ചാണ് ഭയങ്കര കംഫോ കംഫർട്ടബിൾ സൈസാണ് സിക്സ് പോയിൻറ്റ് ഫോർ ഇഞ്ച് ഇവർ സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ ഒക്കെ എന്തിനാണ് ഇറക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല സ്ക്രീൻ കൂടുതൽ കാണിച്ചിട്ട് എന്താണെങ്കിലും ഐ പി എസ് അല്ലേ അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഡിസ്പ്ലേ യെസ് ഓക്കെ എന്ന് വേണേൽ പറയാം ഇനി നമുക്ക് പെർഫോമൻസ് കാറ്റഗറിയിലേക്ക് അടക്കാം ഇതാണ് എൻ്റെ ഹൈലൈറ്റ് കേട്ടോ അപ്പോൾ പെർഫോമൻസ് കാറ്റഗറിയിൽ സ്നാപ്ഡ്രാൻ്റെ ഏറ്റവും പുതിയ ചിപ്പായ സെവൻ ഫിഫ്റ്റി ജി ഫൈവ് ജി ചിപ്പാണ് ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് റീസ് റിലീസ് ചെയ്തത് അതിനുശേഷം ഷൗമി ഇതിനൊരു ട്വീറ്റ് ചെയ്തിരുന്നു ഹു ആർ ഡ്രിങ്ങിങ് ദിസ് പ്രോസസ്സർ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലായി ഇവരെ ആദ്യം കൊണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ സംഭവിച്ചു മീ ട്വൻറ്റി ലൈറ്റ് ഫൈവ് ജി എന്ന് പറഞ്ഞ ഫോണിൽ ഈ ഒരു പ്രൊസസറാണ് നമുക്ക് ലഭിക്കും സോ ഈ ആദ്യം ഈ പ്രോസർ കേൾക്കുന്നവർക്ക് ഇതിനെ അകത്തുള്ള കോഴ്സിനെ പറ്റി വലിയ ഡീറ്റെയിൽസ് അറിയത്തില്ലായിരിക്കും സോ നമുക്ക് ആ ഒരു ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ആദ്യമേ തന്നെ പറയട്ടെ ഈ ഒരു പ്രോസസർ ഡുവൽ ക്ലസ്റ്റർ ആർക്കിടെക്ചറാണ് അപ്പം രണ്ട് പെർഫോമൻസ് കോറും ആർ എഫിഷ്യൻസി കോഴ്സുമാണ് ഈ ഒരു പ്രോസസറിലുള്ളത് അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിന്റെ പെർഫോമൻസ് കോഴ്സിലേക്ക് കടക്കാം പെർഫോമൻസ് കോർ എന്ന് പറയുന്നത് ടു ഇൻറ്റു ടു പോയിൻ്റ് ത്രീ ഗിഹാർഡ്സിൻ്റെ ക്രയോ ഫൈവ് സെവൻറ്റി ഗോൾഡ് എന്ന് പറയുന്ന കോറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കോർടെക്സിൻ്റെ ഒരു മോഡഡ് വെർഷൻ അല്ലെ കസ്റ്റം ആണ് ഈ ക്രയോ എന്ന് പറയുന്നത് അപ്പം രണ്ട് പെർഫോമൻസ് കോറും ആർ എഫിഷ്യൻസി കോഴ്സിൽ സിക്സ് ഇൻറ്റു വൺ പോയിൻറ്റ് എയ്റ്റ് ഗിഹാർഡ്സിൻ്റെ ക്രയോ ഫൈവ് സെവൻറ്റി സിൽവറാണ് കൊടുത്തിരിക്കുന്നത് യെസ് ഓൺ പേപ്പറിലെ പെർഫോമൻസ് വളരെ പൊളിയായിരിക്കും ഈ ഒരു പ്രോസസ്സറിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ സെവൻ തേർട്ടി ടു ജി പിന്നെ സെവൻ സിക്സ്റ്റി ഫൈവ് ജി ഇതിൻ്റെ നടുക്കായിട്ട് വരും സെവൻ ഫിഫ്റ്റി ഫൈവ് ജി ഫൈവ് ജി എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പ് നോക്കുവാണെങ്കിൽ സിക്സ് സെവൻ സിക്സ്റ്റി ഫൈവിൻ്റെ ആ ഒരു മോഡം തന്നെയാണ് ഇതിനും വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ റാം ടൈപ്പ് എന്ന് പറഞ്ഞാൽ എൽ പി ഡി ഡി ആർ ഫോർ എക്സ് ആണ് ജി പി അഡ്രീനോടെ സിക്സ് വൺ നയാണ് സെവൻ സിക്സ്റ്റി ഫൈവ് ജിയിലുള്ളതാണ് യു എഫ് എസ് ടു പോയിൻറ്റ് വൺ ബാർ ടു പോയിന്റ് ടുവിൻ്റെ സപ്പോർട്ടുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വേരിയൻറ്റ് അതായത് സിക്സ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിയുടെ സ്റ്റോറേജ് വേരിയൻറ്റിന് ടു യു എഫ് എസ് ടു പോയിൻറ്റ് ടൂവും സാധാ സിക്സ് ജി ബി സിക്സ്റ്റി ഫോർ ജി ബി വേരിയൻറ്റിന് ടു പോയിൻ്റ് വണ്ണും അതായത് യു ഫസ് ടു പോയിൻ്റ് വണ്ണും കൊടുത്തിരിക്കുന്നത് അതാണ് ആ ഒരു ഡിഫറൻസ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് കിടക്കാം സോ ഈ ഒരു ഫോണിൽ സ്വാഭാവികമായിട്ടും സിക്സ്റ്റി ഫോർ ഫോർട്ടി എയ്റ്റിൻ്റെ ആയതുകൊണ്ട് സിക്സ്റ്റി ഫോർ മെഗാ പിക്സലിൻ്റെ ഐ എം എക്സ് സിക്സ് എയിറ്റ് ടു എന്ന് പറഞ്ഞ പുതിയ ക്ലീശ സംവിധാനമാണ് ഈ ഒരു ഫോണിൽ കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ പൊട്ടയെന്നൊന്നും അല്ല പറഞ്ഞു ചുമ്മാ പറഞ്ഞതൊന്നേ ഉള്ളൂ അടിപൊളി ഒരു ക്യാമറ സെൻസർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ കൂടാതെ എയ്റ്റ് മെഗാ അൾട്രാ അൾട്രാവെയ്ഡും പിന്നെ രണ്ട് പ്രഹസനങ്ങളും ഉണ്ട് ഡെപ്തും ആക്രോ എനിക്കത് പറയാനേ താല്പര്യമില്ല വീഡിയോ ക്യാപ്ചറിങ് സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഫോർ കെ തേർട്ടി എഫ് പിസിൻ്റെ സപ്പോർട്ടുള്ളൂ സിക്സ്റ്റി എഫ് പിസിൻ്റെ സപ്പോർട്ടില്ല ഫ്രണ്ട് ക്യാമറ സിക്സ്റ്റീൻ മെഗാ പിക്സൽ എഫ് ടു പോയിൻറ്റ് ഫോർ ഫൈവ് അപ്പേർജൻ്റെ ടെൻ എയിറ്റി പി ആ തേർട്ടി എഫ് പിന്നാണ് ഇവിടുത്തെ വീഡിയോ ക്യാപ്ചറിങ് ക്യാമറ നോക്കുകയാണെങ്കിൽ ഓക്കെയാണ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ എന്താ പറയുക ഇവരുടെ ഈ പറഞ്ഞ ഐ എസ് പി സെറ്റപ്പൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തുള്ളൂ ഇവർ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്താണ് ഫോട്ടോ ഔട്ട്പുട്ട് വരുത്തുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ കൈ കിട്ടണം അപ്പം ഈ ഒരു ഫ്ലിപ്കാർട്ട് ലോഞ്ച് കാണുമെന്ന് ഉറപ്പാണ് കാരണം അവരുടെ ഒഫീഷ്യൽ പേജ് വന്നിട്ടുണ്ട് അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് സെൻസേഴ്സാണ് സൊ ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്ന സെൻസേഴ്സ് എന്ന് പറയുന്നത് ഫേസ് അൺലോക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ മാഗ്നറ്റോമീറ്റർ കോംപസ് ഗൈറോസ്കോപ്പ് തുടങ്ങിയ എല്ലാ സെൻസേഴ്സും ഉണ്ട് ഫിംഗർ പ്രിന്റ് സെൻസർ സൈഡിലാണ് പിന്നെ നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് കിടക്കാം അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി ആണ് ആ ബാറ്ററി എന്ന് പറഞ്ഞ കാറ്റഗറി നമുക്ക് ഈ ഒരു ഫോൺ ലഭിക്കുന്നത് ഫോർ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ട്വൻറ്റി എം എ എച്ചിൻ്റെ ടൈപ്പ് സി പോർട്ടുള്ള തേർട്ടി ത്രീ വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ഉള്ള ഒരു ബാറ്ററി സെറ്റപ്പാണ് അപ്പോൾ നാലായിരത്തി എണ്ണൂറ്റി ഇരുപതും അല്ലാത്ത കണക്കായിപ്പോയി അയ്യായിരം എന്ന് അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ നാലായിരത്തി എണ്ണൂറ്റി ഇരുപത് എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് ബാറ്ററി കൊള്ള അടിപൊളി എന്ന് തന്നെ പറയാം അയ്യായിരം ഇപ്പം ഭയങ്കര ട്രെൻഡായി കൊണ്ടിരിക്കുകയാണ് അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞത് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ വെർഡിക്റ്റ് ആണ് അപ്പോൾ ഓൺ പേപ്പർ സ്പെസിഫിക്കേഷൻ വെച്ച് എനിക്ക് എന്താണ് ഈ ഒരു ഫോണിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറയാം ഈ ഒരു ഫോൺ നോക്കുവാണെങ്കിൽ ഫീച്ചർ റിച്ച് ഫോണാണ് സ്റ്റാ ബ്രാൻ്റെ ഏറ്റവും പുതിയ ചിപ്പുണ്ട് ഫൈവ് ജി ആണ് പിന്നെ ഒരു ഫോൺ എന്താ പറയുക നല്ല ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് ഡിസ്പ്ലേ ഒക്കെ വലിയ കുഴപ്പമില്ല വൺ ട്വൻറ്റി ഹെർഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു സെറ്റപ്പ് ഫോണാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് എക്സ്പെക്റ്റേഷൻ ഞാൻ പറയുവാണെങ്കിൽ ഒരു നയൻറ്റീൻ തൗസൻഡ് തൊട്ടൊരു ട്വൻറ്റി ഫോർ തൗസൻഡ് വരെ നല്ലൊരു പ്രൈസിംഗ് ആയിരിക്കും വെക്കുന്നത് ട്വൻറ്റി ഫൈവായ ഓവർ പ്രൈസ്ഡ് ആവും കാരണം അവിടെ വൺ പ്ലസ് ഇതിനേലും സെറ്റപ്പ് ചെയ്ത് നിൽക്കുവാണ് ക്യാമറ ഒഴിച്ച് അപ്പോൾ ട്വൻറ്റി തൗസൻഡ് ടു ട്വൻ്റി ഫോർ തൗസൻഡ് വരെ മാക്സിമം ഇതിൻ്റെ ഒരു പ്രൈസ് ഇടുകയാണെങ്കിൽ എന്തായാലും ഹിറ്റാവും നയൻറ്റീൻ ട്രിപ്പിൾ നയൻ ഒക്കെ വെച്ചാൽ റിയൽമി സെവൻ പ്രോ കണ്ടത്തി കിടക്കും അത് ഉറപ്പാണ് അപ്പം കാരണം ഈ ഒരു ഫോൺ ലെവലേ മാറിപ്പോയി ഇരുപതിനായിരത്തിന് താഴെ ഫൈവ് ജി എന്നൊരു സെറ്റപ്പ് വരും അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ ഇതാണ് സ്പെക്സ് വൈസ് നല്ലൊരു ഫോൺ തന്നെയാണ് പിന്നെ ഈ ഒരു ഫോണിൽ ആരും കൊടുക്കാതെ ഈ പറഞ്ഞ പോലെ പ്ലാ ഇപ്പോൾ ഗ്ലാസ് ബാക്ക് എന്ന് ഒരു സെറ്റപ്പ് കൂടി ഇതിലുണ്ട് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ ഫോണും പ്ലാസ്റ്റിക് ആണ് ഈ ഒരു ഫോൺ മാത്രം ഗ്ലാസ് ബാക്ക് ആണ് പിന്നെ എനിക്കൊരു പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്ന ഒരു കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബി ഐ എസ് അതായത് ഇന്ത്യയുടെ സർട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ ഈ ഒരു ഫോൺ ലിസ്റ്റ് ലിസ്റ്റായിരിക്കുകയാണ് അപ്പം പിന്നെ ഇവിടെ ലോഞ്ച് ചെയ്തേ പറ്റുകയുള്ളു അപ്പോൾ ലോഞ്ച് ചെയ്യുന്ന ഉറപ്പാണ് സോ ഈ ഒരു വീഡിയോയിൽ ഇഷ്ടമേക്കേ ഉള്ളൂ സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ